നിയമമനുസരിച്ച് വിദ്യാർത്ഥികളെ അധ്യാപകർ തല്ലാൻ പാടില്ല, അധ്യാപികമാർ തല്ലാൻ പാടില്ല, മാതാപിതാക്കൾ തല്ലാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾ വഴിതെറ്റി നടക്കുന്നത്. പഴയതുപോലെ അധ്യാപകർ ശിക്ഷ ചെയ്യാൻ പാടില്ല, മാതാപിതാക്കളും ചെയ്യുന്നില്ല. പിന്നെ പുതിയ തലമുറ വളരെ എന്താ പറയുക, നല്ല ആഡംബരമായി ജീവിക്കുന്നു, ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല. അതൊക്കെയാണ് എൻ്റെ മെയിൻ പ്രശ്നങ്ങൾ. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോൾ കുട്ടികളോടൊപ്പം ഒന്നും പറയാൻ പറ്റില്ല, ഒക്കെ തിരിച്ചാണ് പറയുക. പഴയ ആ ബഹുമാനമൊന്നും ഇല്ല മക്കൾക്ക് പോലും. ഇല്ലില്ല, നമ്മളൊക്കെ പണ്ട് പഠിച്ച സാറന്മാരെ കാണുമ്പോൾ നമ്മൾ എണീറ്റിരുന്ന് ഭയങ്കര ബഹുമാനം. ഇന്ന് കാല് കെട്ടിച്ചിരിക്കും. സാർ പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. ഇത് പുതിയൊരു ട്രെൻഡാണ്. എന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം. ആ അത്രേ ഉള്ളൂ. ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥ. വീട്ടിലെ ഒരു പണി പോലും ചെയ്യില്ല പിള്ളേര്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ വിട്ട് വന്നാൽ ഒരുപാട് വീട്ടിൽ പണി ചെയ്യണം, അങ്ങനെ അവരെ ഓരോന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അച്ഛനമ്മയും അതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. അത് കറക്റ്റായിട്ട് നമ്മൾ എന്താ പറയുക, വളരെ പേടിച്ചാണ് നമ്മൾ അതൊക്കെ ചെയ്യുക. ഇപ്പോഴത്തെ മക്കളോട് പറഞ്ഞാലും ചെയ്യൂല, അവർക്ക് പേടിയില്ല, ബഹുമാനം ഭയങ്കര കുറവാണ്. ഈ തലമുറയുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. സാർ എന്തൊക്കെ കൊണ്ട് നമുക്കത് തിരുത്തി അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും? അവരെ നല്ല അധ്യാപകർക്കാണ് അതിൽ കൂടുതൽ പങ്ക്. സ്കൂളിൽ പഠിക്കുന്ന ഒന്നു മുതൽ തന്നെ നമ്മൾ വളരെ ധൈര്യം വളർത്തുന്നവരെ. പിന്നെ മാതാപിതാക്കന്മാർക്കും ഒരു പരിധി വരെ അമ്മമാരാണ് കൂടുതൽ അവരെ ഇതാക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പ്രത്യേകിച്ച് മലയാളികളാകുമ്പോൾ അച്ഛനും ഒക്കെ പുറത്തുമായിരിക്കും, അപ്പോൾ അമ്മയാണ് അവരെ കൺട്രോൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ആൺകുട്ടികളെ സ്വഭാവ രൂപീകരണത്തിന് വളരെ പ്രധാന അമ്മയുടെ ഇടപാടാണ്. ആണാണ് അത് തീർച്ചയായിട്ടും. ഒരു പരിധി വരെ അമ്മയ്ക്കാണ് അതിൻ്റെ റോള്. പിന്നെ അധ്യാപകർക്ക്, അതാണ് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. പിള്ളേരെ തല്ലിയൊക്കെ ഇനി വളർത്തേണ്ടതായിട്ടൊക്കെ വരും. പണ്ടങ്ങനെ ആയിരുന്നു അല്ലേ? പിന്നെ തല്ലിയാലും കുഴപ്പമോ? തല്ലിയ പ്രശ്നമാണ്. പോസ്റ്റ് അവരെ കേസെടുത്ത് അകത്തുകൊണ്ടി വരും. നമ്മുടെ കാലഘട്ടത്തിൽ ചേട്ടൻ പറഞ്ഞാൽ നല്ല ശിക്ഷ ടീച്ചർമാരുടെ കയ്യിൽ നിന്നും കിട്ടും, അധ്യാപകന്മാരുടെ നല്ല കീറ് കിട്ടും, അപ്പനും അമ്മയുടെ നിന്നും കിട്ടും. വേണമെങ്കിൽ നമ്മുടെ ബന്ധക്കാരും അയൽക്കാരും വേണം തല്ലും. അതിന്റെ ഗുണമുണ്ടായിരുന്നു. അതില്ല, ഇപ്പെല്ലാം മൊബൈലിലാണ് ഇപ്പം എല്ലാവരും കളി കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകുന്നത്. അത് സംസാരിക്കാൻ സമയമില്ല, എല്ലാം മൊബൈലായിട്ടാണ് കുഞ്ഞു കുട്ടികൾ മുതൽ. ഇപ്പം ഇന്നത്തെ കുട്ടികൾക്ക് സ്നേഹമുണ്ടോ, പ്രതിബദ്ധതയുണ്ടോ, എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? സ്നേഹമൊന്നുമില്ല, പിന്നെ ഒരു മനുഷ്യനായിട്ട് അങ്ങനെ ജീവിക്കുന്നു. വീട്ടിലെ പണിയൊക്കെ പറഞ്ഞ പോലും ചെയ്യപ്പെടുത്തുള്ള എവിടെന്ന് ഒരു ഇത് കടയിൽ പോകാൻ പോലും പറഞ്ഞാൽ പോലും പോകില്ല. ഈ പ്രായത്തിൽ നമ്മൾ തന്നെ പോകണം. ആ പണ്ടങ്ങനെയല്ല, പിള്ളേർക്കാണ് കടയിൽ പോയി കഴിഞ്ഞാൽ പാല് പിടിച്ചിട്ട് പറയണ്ട, ആവശ്യം കണ്ട് ചെയ്യും. അപ്പൊ അതൊക്കെ മാറണമെങ്കിൽ എന്തൊക്കെ ചേട്ടാ ചെയ്യണം? ശിക്ഷണം തന്നെ വേണം അല്ലേ? പിന്നെ പഴയ കാലത്തേക്ക് തിരിച്ചു വരാനും ബുദ്ധിമുട്ടാണ്. പിന്നെ അമിതമായ കുട്ടികളെ ഉപദ്രവിക്കുന്നതിലും അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്നതിലും താല്പര്യമില്ല. മാന്യമായ രീതിയിലുള്ള പണിഷ്മെന്റ് ഉചിതം തന്നെയാണ് സ്കൂൾ തലത്തിലും. പിന്നെ അതേപോലെ അല്ലല്ലോ, പിന്നെ പണ്ടൊക്കെ അഞ്ചാറ് പിള്ളേരൊക്കെ ഉണ്ടാവുന്നു, ഇപ്പം അങ്ങനെയല്ലല്ലോ. ഒന്ന് എൻ്റെ കഷ്ടി, അപ്പം പിന്നെ അതനുസരിച്ച് ലാളിച്ചും ഒക്കെ വളർത്തും. അതായത് ഇപ്പോൾ പണ്ടത്തെ മാതിരി അല്ലല്ലോ കാര്യങ്ങളാകെ വരുമ്പോഴത്തേക്ക്. ഇപ്പോൾ മക്കൾ തന്തമാരെ നല്ലമാരെ പഠിപ്പിക്കുന്ന ഒരു പോലത്തിലേക്ക് പോയിക്കണം. കാരണം തന്ത മകനെ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ തന്ത പേരെ കേസ് കൊടുക്കും. ഇതുപോലെ പോക്സോ കേസും മറ്റുള്ള പീഡനം മറ്റേന്നും പറഞ്ഞ് മകളാരും അങ്ങനെയൊക്കെ പറയാം. മകളെ തന്ത ശിക്ഷിച്ച് കഴിഞ്ഞാൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ദൈവപരമായിട്ടുള്ള ചിന്താഗതിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റും. നമ്മളെ പിള്ളേർക്ക് ദൈവഭക്തി കൊടുക്കുക. എല്ലാവർക്കും ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർക്ക് ആ ദൈവത്തിൻ്റെ ഒരു പേടി. അപ്പോഴേ അവർ മാതാപിതാക്കളെ ഗുരുനാഥന്മാരെ ബഹുമാനിക്കുള്ളൂ. കാരണം അവരെ നോക്കണം. ഇന്നിപ്പോൾ മാതാപിതാക്കൾക്ക് പിള്ളേരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് 3 വയസ്സ് മുതൽ ഓരോ സ്ഥലത്ത് കൊണ്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം മക്കൾ വലുതായി കഴിഞ്ഞാൽ എന്തായാലും മാതാപിതാക്കളെ കൊണ്ടുപോയിട്ട് വൃദ്ധസേനത്തിലാക്കണ ഒരു കാലഘട്ടം. അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് പഠിച്ച, അതായത് ദൈവത്തിന് ഭയമില്ല, അത് വിശ്വാസമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കണം. ആ ഒരു കാലഘട്ടമാണ് ഇത്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അത് അറിവുള്ളവരോ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ കുട്ടികൾ എന്തെല്ലാം പറഞ്ഞ് അനുസരിക്കുമോ, അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം?
അതിപ്പോൾ സ്കൂളിൽ അതായത് ഇവർ കുട്ടികൾ മയക്കുമരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവർക്ക് പേര് പരീക്ഷ പേടിയാണ്. അപ്പോൾ ചിലവർ ഇന്ന് പോയി മയക്കുമരുന്ന് ലോബിയൊക്കെ അങ്ങനെയൊക്കെ അറിഞ്ഞത് ഞാൻ അറിഞ്ഞ വിവരങ്ങൾ, അതായത് അവർ പറയും ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്ത് മിഠായി അങ്ങനെ ഓരോന്ന് കൊടുത്തു കൊടുത്താണ് ഇവർ 7-ാം ക്ലാസ് പോലെ പിടിക്കണം. അത് പിടിച്ചു കഴിഞ്ഞിട്ട് കൂടെ ഏതെങ്കിലും ഒരു പയ്യനെ ഈ മയക്കുമരുന്ന് ലോബി ഇങ്ങനെ വിലക്കെടുത്തിട്ട് അവൻ്റെ അവനെ കൊണ്ട് ഇത് കൊടുപ്പിച്ച് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് കുട്ടികൾ. അവർക്ക് പരീക്ഷയ്ക്ക് ഒക്കെ ഒരു പേടിയുണ്ടല്ലോ, അപ്പോൾ അത് ഇല്ലാണ്ടാവാൻ വേണ്ടി ധൈര്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എനർജി ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നവർ ഇപ്പോൾ പഴയ ഒരുപാട് എനർജി ഡ്രിങ്ക്സ് ഉണ്ടാകും, അതേമാതിരിയൊക്കെ കിട്ടാണ് ഈ മയക്കുമരുന്നിലേക്ക് കുട്ടികൾ വരണം എന്നുള്ളതാണ്. മൂല്യം പഴയ കുട്ടികൾക്കാണോ പുതിയ തലമുറകളിലെ കുട്ടികൾക്കാണോ പൊതുവായിട്ടുള്ള മൂല്യം തന്മയത്വമായിട്ട് ഇടപെടുന്നതൊക്കെ ആർക്കാണ്? പഴയ കുട്ടികൾക്ക് തന്നെയാണ് മൂല്യമുള്ളത്. അവർ കുറച്ചെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, അവർ ദൈവപരമായിട്ടുള്ള ചിന്താഗതിയിലുള്ള ജീവിച്ചുണ്ടായി. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല. ഇന്നിപ്പോൾ സിനിമാ നടന്മാരും അതുപോലെ തന്നെ ക്രിക്കറ്റ് താരങ്ങളൊക്കെയാണ് അവർ ദൈവങ്ങൾ. ആ ഒരു ചിന്താഗതിയിലൊക്കെ അങ്ങനെ അങ്ങോട്ട് മാറിപ്പോവാണ് അവർ. അത് കുറച്ച് പിന്നെ അതും കൂടി ഇല്ലാണ്ടായിപ്പോൾ പറ്റാത്തതാണ്. അതാണ് പഴയ ആൾക്കാർ കുറച്ച് ആൾക്കാർ അതിൻ്റെ ആ ഇത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. സ്കൂളിൽ ചെല്ലുമ്പോൾ അധ്യാപകർ ശിക്ഷണത്തിലാണ് വളർത്തുന്നത്. അവർ പഠിക്കും, ശകാരിക്കും, ശാസിക്കും, നല്ല പഠിക്കും. അപ്പോൾ അന്നത്തെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികളിലാണ് കൂടുതലും ലഹരി മരുന്ന്. സിറ്റി പോലീസ് കമ്മീഷനോടെ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ യുവാക്കളിലാണ്, യുവതികളാണ് ചോദിച്ചപ്പം അതൊന്നുമല്ല കുട്ടികളാണെന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നങ്ങളാണ് ഇന്നത്തെ തലമുറ. പെട്ടെന്ന് കുട്ടികൾ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അത് ഇന്നത്തെ കുട്ടികളുടെ കാലഘട്ടവും പണ്ടുള്ളവരുടെ കാലഘട്ടവും വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. ഇന്ന് നമ്മുടെ ടെക്നോളജി വളരെ സാങ്കേതികപരമായിട്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. പണ്ടതുപോലെയൊന്നും ഇല്ലായിരുന്നു. ആ ഒരു സാഹചര്യം ആയിരിക്കാം ചിലപ്പോൾ. അല്ല, ശിക്ഷണത്തിൽ വളർന്ന തലമുറയല്ലേ നല്ലത്? ആ ആയിരിക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ തലമുറ നല്ലതെന്ന് തോന്നുന്നത്, ഇന്നത്തെ തലമുറക്ക് ശിക്ഷണമില്ല. ശിക്ഷണമില്ല, ശിക്ഷണം നല്ലതാണ്. ഒരാൾ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പറഞ്ഞു കൊടുക്കാൻ ഉണ്ടെങ്കിൽ, വഴി നടത്താനുണ്ടെങ്കിൽ, ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കാൻ ഉണ്ടെങ്കിൽ നല്ല കാര്യം. പിന്നെ പൊതുവായിട്ടുള്ള അഭിപ്രായം എന്താണ്? പൊതുവായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷാ നടപടികൾ ചെറിയ രീതിയിലാണല്ലോ സ്കൂൾ തലത്തിൽ തുടങ്ങണം. അധ്യാപകർക്കും അതിനുള്ള ഒരു നിയമം അനുവദിക്കപ്പെടണം. ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. എല്ലാവരും ഒപ്പീനിയൻ നോക്കണ്ട. വേദങ്ങളിലും വചനങ്ങളിലും പറയുന്നു കുട്ടികളെ ശാസിക്കാനും കുട്ടികൾക്ക് അടി കൊടുത്ത് വളർത്തണമെന്ന് തന്നെയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ അത് പറയുന്ന വേദങ്ങളും പറയുന്നത്, വചതിരോചനവും പറയുന്നത്. അതങ്ങനെ ആയിരിക്കാം, പക്ഷേ പറഞ്ഞു കൊടുത്താലും നമുക്ക് മനസ്സിലാകുമല്ലോ. അതെ, ഇപ്പൊ അങ്ങനെ ഒന്നും അല്ല. അപ്പൊ അതിന്റെ കുഴപ്പങ്ങളുണ്ട്. അത് ചിലവരുടെ മൈൻഡ് പോലെ ഇരിക്കും.